എന്ന നിഹാലിനെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഗതാഗത തടസ്സം അശ്രീല പദം പ്രയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ആണ് എടുത്തിരുന്നത് അപ്പോൾ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ സഭ്യമല്ലാത്ത രീതിയിലാണ് ഇയാളുടെ കണ്ടന്റ് ഇയാളുടെ പരിപാടി അവതരിപ്പിക്കൽ എന്നുള്ള പരാതി അതിൻ്റെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വിമർശനങ്ങൾ വ്യാപകമായി തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ എടുത്തത് ഈ മാസം പതിനേഴാം തീയതിയാണ് വളാഞ്ചേരിയിലെ ഒരു ജെൻസ് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനായി ഈ തൊപ്പി മലപ്പുറത്തേക്ക് എത്തുന്നത് ഈ വളാഞ്ചേരിയിൽ നടക്കുന്ന പരിപാടിയിലേക്ക് വന്ന ആളുകളെ കണ്ട് പോലീസും നാട്ടുകാരും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ കണ്ണപുരം പോലീസും അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കണ്ണപുരം പോലീസ് വളാഞ്ചേരിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ജാമ്യത്തിൽ വിട്ടത് നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത ജാമ്യം ലഭിച്ചിരുന്നു പരാമർശങ്ങൾ എന്ന പരാതിയിലാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് തൊപ്പി പലർക്കും തൊപ്പിനെ കുറിച്ച് അറിയത്തില്ല ഭൂരിപക്ഷം പേർക്കും തൊപ്പി ആരാണെന്നും തൊപ്പിയുടെ ചെയ്തികള് എന്താണെന്നും അറിയാം കൂടുതലായിട്ട് അയാൾ ഒരു ഗെയിം വീഡിയോ സ്ട്രീമറാണ് അത് കൂടാതെ വീഡിയോ ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം പലപ്പോഴും ലൈവിൽ വരാറുണ്ട് പല കുട്ടികൾക്കും അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം പലപ്പോഴായിട്ട് അദ്ദേഹം പല വാക്കുകളും തുറന്നടിച്ച് പറയുന്നു ഈ ആരാധകർ പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴായിട്ട് ഇദ്ദേഹം ചെയ്യുന്നു അങ്ങനെ ഒത്തിരി പിള്ളേരി ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ ഫാനാണ് കഴിഞ്ഞ ദിവസം ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വരികയും കൂടുതലായിട്ട് ഫാൻസ് അവിടെ വന്ന് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അന്ന് അദ്ദേഹം ഒരു വളിപ്പാട്ട് പാടി അത് കഴിഞ്ഞ് നമ്മൾ കണ്ട് കുറേ നാടകീയ രംഗങ്ങൾ പോലീസ് അദ്ദേഹം എറണാകുളത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു പോലീസ് രാത്രി രണ്ടുമണി ഏകദേശം വന്ന് കഥകൾക്ക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ കൊലപാതങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട് ആ സമയത്തൊക്കെ പലപ്പോഴും പോലീസിന് പ്രതികളെ പിടിക്കാൻ പറ്റുന്നില്ല തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ പോലും അവർ പറയും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കംപ്ലൈൻ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ പ്രതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നു ഈ ഒരു ചെറിയ കാര്യത്തിന് എത്രയോ യൂട്യൂബേഴ്സ് വരുന്നു അവർ വരുമ്പോഴൊക്കെ പലപ്പോഴും എത്രമാത്രം ആൾക്കാരാണ് തടിച്ചു കൂടുന്നത് പലപ്പോഴും ഗതാഗത കുരുക്ക് ഉണ്ടാകാറുണ്ട് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് എത്ര തരം ലൈംഗിക ചുവയുള്ള പലപ്പോഴും പല ശരീരഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന എത്രയോ എത്രയോ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം അടൽ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടാണ് ഇവരെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ എത്രയോ ഇപ്പോൾ യുവജനങ്ങൾ കൂടെ നിർത്തുക അല്ലെങ്കിൽ പരസ്പരം രണ്ടോ മൂന്നോ പേരും സ്വകാര്യമായിട്ട് എന്തൊക്കെയോ വാ വാക്കുകൾ വർത്തമാനങ്ങളും നമ്മളും പറയാറുണ്ട് ഈ വളി അല്ലെങ്കിൽ ഇത്ര പല രീതിയിലുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും സിനിമയ്ക്കകത്ത് വരെ ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ട് കാരണം പറഞ്ഞാണ് ഒന്ന് വളിന്നുള്ള തെറ്റായ രീതിയിൽ സംസാരിച്ചു രണ്ടാമത് ഗതാഗത കുരുക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് തൊപ്പീനെ അറസ്റ്റ് ചെയ്തത് ഇതിനകത്ത് കുറെ കമന്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഈ പോലീസിൻ്റെ മുഖം രക്ഷിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇച്ചൂടെ ഒരു പേരും പ്രശസ്തിയും കിട്ടാനാണോ ഇതൊക്കെ അതുപോലെ തന്നെ അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഷോ ഓഫ് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പോലീസിൻ്റെ ഒരു കളി തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു കാരണം ഇതിനേക്കാൾ പല സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെതിരെ വേണ്ട നടപടി എടുക്കുകയോ അതിനെതിരെ വേണ്ടപ്പെട്ട ആളോ ആൾക്കാരുമായിട്ട് കൂടിയാലോചന നടത്തി വേണ്ട രീതിയിൽ അന്വേഷണം പുരോഗ മുന്നോട്ട് കൊണ്ടുപോകാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒന്നും നടന്നില്ല എത്രയെത്ര സംഭവങ്ങൾ പീഡന കേസുകൾ കൊലപാതകം രാഷ്ട്രീയ പ്രേരിത കൊലപാതകങ്ങൾ അങ്ങനെ എത്രയെത്രയോ കാരണങ്ങൾ പലപ്പോഴും പ്രഭവങ്ങൾ നമുക്കറിയാം എന്നിട്ട് പോലും ഒരു നിശബ്ദരായിരിക്കുന്ന പോലീസ് ഈ ഒരു തൊപ്പിയുടെ കാര്യത്തിൽ ഇത്രമാത്രം ആവലാതി കാണിച്ച് അറസ്റ്റ് ചെയ്തതൊക്കെ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഈ അറസ്റ്റ് കഴിഞ്ഞ പിന്നെ തൊപ്പിയുടെ പേര് ഇച്ചൂടെ പ്രശസ്തരായി പണ്ട് ഈ ബുൾജെറ്റിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കുറിച്ച് അറിയാത്തവർ പോലും അറിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ അറിയാത്ത പലരും ഇപ്പോൾ തൊപ്പീനെയും അറിഞ്ഞു തുടങ്ങി തൊപ്പി തിരിച്ചു വന്ന് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യട്ടെ പിന്നെ പിള്ളേര് വഴി വഴിതെറ്റിപ്പോവും എന്നൊക്കെ പലരും പറയുന്നുണ്ട് പിള്ളേർക്ക് വഴിതെറ്റാൻ എത്രയെത്ര വേറെ സൈറ്റുകളുണ്ട് യൂട്യൂബിൽ തൊപ്പി എന്നുള്ളൊരു വ്യക്തി അദ്ദേഹം വേണ്ടാത്ത രീതിയിലൊന്നും തീരെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ കുറച്ച് വായ്ത്താളം ഇടും അതാരാണ് ചെയ്യാത്തത് ഈ ഒരു വീഡിയോസ് കണ്ട് പിള്ളേർ പിഴച്ചു പോകും എന്നുള്ള ഒരു രണ്ടാമത്തെ പ്രസ്താവനയോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഏതായാലും തൊപ്പ് ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് വരട്ടെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം